ഹായ്, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോഡ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ഓണക്കോടി കാണിച്ചു തരാനാണ് കേട്ടോ. അപ്പൊ ഓണക്ക് അങ്ങോട്ട് എത്തി, ചിലപ്പോ ഈ വീഡിയോ ഓണക്ക് കഴിഞ്ഞിട്ടാവട്ടെ ഞാൻ ഇടുക. എന്നാ ഓണത്തിന് മുന്നെയാണെങ്കിൽ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പൊ ഓണം കഴിഞ്ഞിട്ടാണെങ്കിൽ എല്ലാവരും നന്നായി ഓണം ആഘോഷിച്ചില്ലേ? അപ്പൊ അതിനൊക്കെ കമന്റ് ചെയ്തോളൂ. അപ്പോ നമ്മുടെ റെസിപ്പീസും അതുപോലെ തന്നെ പ്ലേലിസ്റ്റും ഒക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെന്ന് വിചാരിക്കണം. നോക്കണമൊന്നുമില്ല, എന്നാലും അഞ്ജലി ഫുഡ് കോർട്ടിൽ ഓണ വിഭവങ്ങളുടെ ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട്, കാണാൻ മറക്കണ്ട. പിന്നെ എന്താണ് എല്ലാവരും, അപ്പോ വെൽക്കം ടു അഞ്ജലി ഫുഡ് കോർട്ട്. ഇന്ന് നമ്മള് ഒരു ഓണവിശേഷം ഒക്കെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഓണവിശേഷം അല്ല, ഓണക്കോടി കാണിച്ചു തരാൻ. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർ ഇതാ സൈഡിൽ കൊടുക്കുന്നുണ്ട്. ആരാണ് ആള് ഓണത്തിന്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ എടുത്തോ ഓണക്കോടി കാണിക്കി അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പൊ എനിക്ക് ഓർമ്മ വന്നു അങ്ങനെ ചെയ്താലോ എന്ന്. ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന്. അപ്പൊ ഇന്ന് ഓണക്കോടി ഒക്കെ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓണക്കോടി കണ്ടാലോ. അതിനു മുന്നേ എന്താ ചെയ്യുന്നത്, അഞ്ജലി ഫുഡ് കോർട്ട് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് കിട്ടിയത് നമുക്ക് എന്റെ വീട്ടിൽ നിന്നാണ്. അപ്പൊ അവിടുന്ന് അച്ഛനമ്മയും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നോക്കാം ട്ടോ. അത് അപ്പൊ അതിതാ ഫസ്റ്റ് എന്റെയാണ്. ഇത് ചുരിദാർ മെറ്റീരിയൽ ആണ് കേട്ടോ. തുറന്ന് കാണിക്കുന്നത് ചെയ്യാൻ തോന്നുന്നില്ലേ, എനിക്ക് വലിയ പിടിയൊന്നുമില്ല. അപ്പൊ ഇതാ, അപ്പൊ ഇതാ ഇതാണ് സംഭവം. ഇത് താഴേക്ക് താഴത്തെ ഭാഗത്തേക്ക് വരും. സെയിം കളർ തന്നെ, വ്യത്യാസമൊന്നുമില്ല. പാൻറ്റും അതുപോലെ തന്നെ ഷോളും സെയിം കളർ തന്നെയാണ്. ഇതെൻ്റെ പാൻറ്റ്, പിന്നെ ഇതിൻ്റെ ഷോള് വരുന്നത് ചെറിയൊരു വർക്കൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പൊ അതാ കണ്ടില്ലേ, കണ്ടു ഇങ്ങനെ ചെറുതായിട്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഭംഗിയില്ലേ, ഇങ്ങനെ ഇടാം. ഞാൻ ചിലപ്പോൾ അതോടൊരു ടോപ്പൊക്കെ തയ്ക്കും കേട്ടോ, ചുരിദാറിനെ തയ്ക്കൊന്നുമില്ല. അപ്പൊ ഇതാണ് എൻ്റെ അവിടുത്തെ ഓണക്കോടി. ഇതിന് ഇങ്ങനെയാണ് വർക്ക്. കുറച്ചും കൂടി ഡാർക്ക് കളറാട്ടോ, കുറച്ചും കൂടി ഡാർക്കാണ്. ഇതിൽ കാണുന്ന പോലെയല്ല, അധികം അങ്ങനെ മേക്ക് പണിയൊന്നും ഇല്ല, ഇത്രയൊന്നും. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. ഇനി ജിത്തുവിന് ഇതാ ഒരു ടീഷർട്ടാണ്. ഇത് മതി എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഷർട്ട് എടുക്കും. കണ്ടോ, ഫുൾ നെക്ക്, വി നെക്ക് വേണം, ഫുൾ ഹാൻഡ് വേണം എന്നൊക്കെ ഡിമാൻഡൊക്കെ ഉണ്ട്. അപ്പൊ ഇതാ ഇത്. ഇനി അച്ഛൻ്റെ, ഇത് അച്ഛൻ്റെ ഷർട്ട്. നമ്മൾ തുറന്ന് കാണിക്കണോ? കാണിക്കല്ലേ. അതിൻ്റെ കര മുണ്ട്. ഇനിയാണ് അമ്മയുടെ സാരി, പച്ചക്ക്. പച്ച കളറാണ്. ഇതെന്താ ഇങ്ങനെ ബോഡിയിൽ ഇങ്ങനെ വർക്കുണ്ട്, പല്ലു വരുന്നത്. എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ല സാരീനെ കുറിച്ച്. അപ്പൊ ഇതാ ഇതാണ്, ഇതാണ് തലഭാഗം വരുന്നത്, തലപ്പ് വരുന്നത് കേട്ടോ. കയ്യില് ഇങ്ങനെ വർക്ക് വരും. കുറച്ചും കൂടി ഡാർക്ക് കളറാണ്, ഇതില് ശരിക്ക് കളർ കാണില്ല. നല്ല കളറാണ്. ഇതവിടെ ഇരിക്കട്ടെ. കഴിഞ്ഞില്ലേ, അപ്പൊ അവിടുന്ന് കൊടുത്തത് കഴിഞ്ഞു ഞങ്ങൾ നാല് നാല് പേരുടെ. ഇനി ഇവിടുത്തെ അച്ഛനമ്മ എടുത്തത്, അവിടെ അല്ല. ഇത് ജിത്തുവിന്റെ ഷർട്ട്, ഗ്രീൻ കളറായിട്ട്. വേറെ ആരും കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു വൈറ്റ്. അപ്പൊ വൈറ്റ് കുറെ ഉള്ള കാരണം ഞങ്ങൾ പോയി ചേഞ്ച് ചെയ്തു. ഗ്രീൻ കളർ ഷർട്ടാണ്, ഗ്രീനും ബ്ലാക്ക് പൂക്കളൊക്കെ ആയിട്ട്. ഇത് അമ്മയുടെ സാരി, നല്ലൊരു ബ്ലൂ കളർ. തുറന്നിട്ടില്ല, ബ്ലൗസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് ഒക്കെ ഇതിലുണ്ടെന്നാ പറഞ്ഞു. ഇതിന്റെ തലഭാഗം ഇങ്ങനെ വരുന്നത്. ബ്ലൗസും പ്ലെയിനാണ്,
ബ്ലൗസ് പ്ലെയിൻ ആണ് കേട്ടോ. കണ്ട കാണുന്നുണ്ടെന്ന് വിചാരിക്കും, കറക്റ്റ് ആയിട്ടൊക്കെ അറിയില്ലെങ്കിൽ വീഡിയോ എടുക്കാൻ. ഇതവിടേക്ക് ഏതാ ഇഷ്ടമായ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇനി എൻ്റെ എന്നെ നിങ്ങൾ കഴിഞ്ഞൊരു ഷോർട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇതൊക്കെ ഉദ്ഘാടനം ചെയ്തു കേട്ടോ. ഇതാണ്, കുറെ പേര് ചോദിച്ചു ഇത് എവിടെ നിന്നാണ് എടുത്തത്, എത്ര റേറ്റായി എന്നൊക്കെ. അപ്പൊ അതാ, ഇത് നമ്മുടെ പാലസ് റോഡിൽ, തൃശ്ശൂർക്കാർക്ക് അറിയാം പാലസ് റോഡിലുള്ള കല്യാണങ്ങളാണ്. ഇതിന് 699 ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഒന്ന് വീഡിയോ ഇട്ടപ്പോ കുറെ പേര് ചോദിച്ചു, അപ്പൊ അതാണ് ശരിക്കും കളർ. ഇതില് കളർ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് കാണുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ടുനോക്കൂ, ഇതിന്റെ തൊട്ട് മുന്നേ ഒരു രണ്ട് മൂന്ന് വീഡിയോക്ക് മുന്നേ. അപ്പൊ ഇതാണ് എന്റെ ഉണക്കോഴി. പിന്നെ ഇനി ഞങ്ങൾ എടുത്ത ഉണക്കോടി ഞങ്ങള് രണ്ടച്ഛനമ്മമാർക്ക് എടുത്തു കൊടുത്തു കേട്ടോ. അപ്പൊ അത് കാണിച്ചുതരാം. ഇത് ഇവിടുത്തെ അച്ഛനെടുത്തു കേട്ടോ, നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. പിന്നെ ഇത് ഇവിടുത്തെ അമ്മയ്ക്കെടുത്തത്, ഇതിൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആർമിപ്പട്ടില്ലേ, ഞാൻ എപ്പോഴും അവർക്ക് രണ്ടുപേർക്കും ആർമിപ്പട്ടേ എടുക്കുള്ളൂ. വേഗം ഓടിപ്പോയി നമുക്ക് പെട്ടെന്ന് ഇഷ്ടാവുകയും ചെയ്യും, എടുത്തിട്ട് പോവുകയും ചെയ്യാം. ഇത് ബോഡിയിൽ ഇങ്ങനെ വരുന്നുണ്ട് ഈ കുഞ്ഞു കുഞ്ഞു പൂക്കള്. പിന്നെ അതിൻ്റെ തലപ്പ്, പിന്നെ അതിൻ്റെ മുന്താണി അവിടെ പോയി. മുന്താണി ഇങ്ങനെ കേട്ടോ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ അവിടുത്തെ അച്ഛൻ്റെ ഇവിടുത്തെ അച്ഛൻ ഇവിടുത്തെ അച്ഛൻ്റെ അമ്മയുടെയും ഇത് വന്നി അങ്ങനെ. ഇനി അവിടുത്തെ അവിടുത്തെ അച്ഛനടുത്താണ് ഇത്. പക്ഷെ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഒക്കെ ഉണ്ട് കണ്ടു. അതുപോലെ ഇതാ ഉണ്ട് ഈ കര. ഇത് അശ്വിനെടുത്തത് അനിയന്, ഇവിടുത്തെ അനിയനെ എടുത്തിട്ടില്ല കേട്ടോ, അവിടെ ഇല്ലല്ലോ. ഇത് അമ്മയുടെ, രണ്ടമ്മമാർക്കും ഏകദേശം കറുപ്പനെ ഒരേപോലത്തെ എടുത്തിട്ടുണ്ട്. ശരിയാവും നോക്കട്ടെ. ഇതിൻ്റെ മുന്താണി വരുന്നത് അവിടെ പോയി ഇങ്ങനെയാട്ടോ. ഇതിൻ്റെ ബ്ലൗസും ഇങ്ങനെ വരുന്നത്, കുഞ്ചലൊക്കെ ഉണ്ട് ഫുൾ നിവർത്തിയ. അത് മടക്കറിയില്ല, അതാ പ്രശ്നം. ഭംഗിയില് സിൽവർ, ഇത് ബോർഡറിലെ സിൽവർ ഇങ്ങനെ 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 ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പൊ കഴിഞ്ഞിട്ടില്ല, എന്താ അമ്മയ്ക്കും കൂടി എടുത്തിട്ടുണ്ട്. അമ്മയുടെ കാണിച്ചു കേട്ടോ, പിന്നെ മടക്കാം, ഒരു ടാസ്ക്കാണ്, സാരി മടക്കാതാണ്. അമ്മൂമ്മയ്ക്ക് രണ്ട് നൈറ്റി. അമ്മ പുറത്തേക്ക് ഒന്നും പോകാൻ അമ്മ എപ്പോഴും പറയും, നീ സെറ്റ് മുണ്ടും സെറ്റ് സാരി ഒന്നും കൊണ്ടുവരണ്ട, വീട്ടിലിടാനുള്ള നൈറ്റൊക്കെ കൊണ്ടുവന്നാൽ മതി. അപ്പൊ രണ്ട് ഡാർക്ക് ഷെയ്ഡ്, വലിയ പൂക്കളുള്ളത് ഇടില്ല, അങ്ങനെ കെട്ട് അങ്ങനെ ഇവിടെ ഫ്രില്ലൊക്കെ വെച്ചിട്ട് അതൊന്നും ഇടില്ല, അങ്ങനെയൊക്കെ മുന്നേ തന്നെ പറയട്ടോ നമ്മളുടെ അടുത്ത്. അമ്മയ്ക്ക് എടുത്ത നൈറ്റ്. ഇങ്ങനെ അടുത്തതൊരു ബ്ലാക്ക് ആണ്. ഈ തുണി ചൂട് കൊടുക്കുന്ന തോന്നും, മഴക്കാലല്ലേ. ഇപ്പൊ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, പോക്കറ്റൊക്കെ ഉണ്ട്. ഇത്രയ്ക്കാണ് നമ്മുടെ ഓണക്കോടികൾ.
അയ്യോ ഒരെണ്ണം കൂടി ഉണ്ട്, ജിഷേച്ചി വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ജിഷേച്ചിനെ നിനക്ക് അറിയാമെന്ന് തോന്നുന്നു, എൻ്റെ എല്ലാം എല്ലാമായ ഒരു ചേച്ചിയാണ് കേട്ടോ. അപ്പൊ ദാ ഇതാണ് ജിഷേച്ചി വരുമ്പോൾ കൊണ്ടത്, നല്ല അടിപൊളി ബ്ലാക്കും വൈറ്റും ആയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന. അപ്പം ഇതും എൻ്റെ ഒരു ഓണക്കോടി തന്നെയാണ് കേട്ടോ. ചേച്ചി വരുമ്പോൾ കൊണ്ടുവരാറുണ്ട്. ജിഷേച്ചിനെ നിങ്ങൾക്ക് കണ്ടിട്ടില്ലേ, ഓർമ്മയില്ലാച്ചെങ്കിൽ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഓണക്കോടികൾ. ഓണക്കോടികൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതേപോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ടാറ്റാ, താങ്ക് യു.